പ്രിയമുള്ളവരെ, എന്റെ ഔഷധപാഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന മുരിങ്ങയെ സംബന്ധിച്ചാണ്. മുരിങ്ങയിൽ ധാരാളം ഔഷധ സാധ്യതകളുണ്ട്. അതായത് ക്ഷയം, വയറുകളി, മഞ്ഞപ്പിത്തം, നേത്രരോഗങ്ങൾ, മുറിവുകൾ, വാദം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഇതിനൊക്കെ തന്നെയും നല്ലൊരു ഔഷധമാണ് മുരിങ്ങ. മുരിങ്ങയിൽ ധാരാളം വൈറ്റമിൻ എയും സിയും അതുപോലെ കരോട്ടിനും പ്രോലാമിനും ഗ്ലോബുലിൻ തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് മുരിങ്ങ രസം വെച്ച് കഴിച്ചാൽ മതിയാവുന്നതാണ് മുരിങ്ങയുടെ ഇല. അതേസമയത്ത് മുറിവുകൾ ഉണക്കാനും മുരിങ്ങയുടെ ഇല നല്ല ഔഷധമാണ്. മുറിവുകളിൽ മുരിങ്ങ വെള്ളം ചേർക്കാതെ അരച്ചു പുരട്ടിയാൽ മതി. കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ പഴകിയ വ്രണങ്ങളൊക്കെ സുഖപ്പെടുന്നതാണ്. കൂടാതെ മഞ്ഞപ്പിത്തത്തിന് മുരിങ്ങയുടെ ഇല, അത് നീരെടുത്ത് തേങ്ങാപ്പാലുമായി ചേർത്ത് രാവിലെ ഒരു നിശ്ചിത അളവിൽ കുറച്ച് ദിവസം കഴിക്കേണ്ടതാണ്. ലിവറിന്, അതായത് കരളിന് നല്ലൊരു ഔഷധമാണ് ഈ തോതിലുള്ള ഈ രീതിയിലുള്ള ഉപയോഗം. എന്നെയുമല്ല മഞ്ഞപ്പിത്തം സുഖപ്പെടുന്നതുമാണ്. അജീർണത്തിന് മുരിങ്ങയുടെ ഇല, അതിന്റെ നീരെടുത്ത് ഇന്ദുപ്പുമായി ചേർത്ത് ദിവസം ഒന്നോ രണ്ടോ നേരം ഒരു ഔൺസ് വീതം അല്ലെങ്കിൽ അര ഔൺസ് വീതം ഒരു കാൽ ടീസ്പൂൺ ഇന്ദുപ്പും കൂടി ചേർത്താൽ മതിയാവുന്നതാണ്. അതേസമയത്ത് മുരിങ്ങ തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ സുഫലവർദ്ധനവിനും അതുപോലെ ധാതുബലത്തിനും വളരെ ഗുണകരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്ന ആളുകൾക്ക് കുറച്ച് ദിവസം തുടർച്ചയായി മുരിങ്ങ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. അതുകൂടാതെ ബ്ലഡ് പ്രഷർ, വായുഭോഗം, ഇതിനൊക്കെ തന്നെ ഗുൽമം, നീർക്കെട്ട്, കഫവാത രോഗങ്ങൾ, ഇതിനൊക്കെ മുരിങ്ങ തോരൻ വെച്ച് കഴിച്ചാൽ നല്ല സുഖം ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്ന ആളുകൾക്ക് യുനാനി മുന്തിരി കമ്പനിയുടെ ലഘുവേ കമീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ലേപം ഒരു ടീസ്പൂൺ വീതം രാവിലെ രാത്രി കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അന്തജൻ കാപ്സ്യൂൾ ഒന്ന് വീതം രാത്രി ലേഹത്തിന്റെ കൂടെ കഴിക്കാവുന്നതാണ്. തുടർച്ചയായി ഒരു മാസമെങ്കിലും കഴിക്കുമ്പോൾ ശുക്ലവർദ്ധന ഉണ്ടാകുന്നതും ധാതുകളും കൂടുന്നതും ശീഘ്രസ്കലനം പോലെയുള്ള പ്രയാസങ്ങൾ സുഖപ്പെടുന്നതുമാണ്. ഏതായിരുന്നാലും മുരിങ്ങ നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്ന, ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധ ഭക്ഷണമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഔഷധ പാഠം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. നന്ദി.